ചാത്തമംഗലം മുന്നൂരിൽ നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി യുഡിഎഫ്. യുഡിഎഫ് ചാത്തമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. യുഡിഎഫ് ചാത്തമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. നിപ്പ വൈറസ് ബാധിച്ച് കുട്ടി മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, മെഡിക്കൽ കോളേജിലെ അനാസ്ഥക്കെതിരെ നടപടിയെടുക്കുക, മരിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണയും പ്രതിഷേധ റാലിയും നടത്തിയത്. കെട്ടാങ്ങൽ അങ്ങാടിയിൽ നടന്ന ധർണ ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. ആശ്വാസ ചികിത്സാ കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിനെയാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിക്ക് ആവശ്യമായ പരിചരണം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ ഇവിടെ പറയുന്നത്. ആ ബന്ധുക്കളോട് ആശുപത്രിയുടെ അധികൃതർ അങ്ങനെ പറഞ്ഞു, വെന്റിലേറ്റർ സൗകര്യമില്ല, ഈ കുട്ടിക്ക് ചികിത്സ നൽകാൻ ഇവിടെ അതിനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ കൊണ്ടുപോയ പ്രയാസങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരു ആംബുലൻസ് സി എച്ച് സെന്ററിന്റെ ആംബുലൻസ് വരേണ്ടി വന്നു ആ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഖാദർ, എം പി ഹംസ, അഹമ്മദ് കുട്ടി അരയങ്കോട്, എൻ എം ഹുസൈൻ, ടി കെ വേലായുധൻ, ശശിധരൻ ചേനോത്ത്, ഒ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർണയുടെ മുന്നോടിയായി കട്ടാങ്ങൽ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ മാവൂർ.